കരുത്തുറ്റ പോരാട്ടത്തിൽ വമ്പന്മാരെ അട്ടിമറിച്ച മണ്ഡലം. ജയിച്ചവരും തോറ്റവരും ഒരുപോലെ അമ്പരന്നതാണ് ആലത്തൂരിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം. കുത്തകയെന്ന അവകാശപ്പെട്ടവരുടെ കോട്ടകൾ ഇവിടെ നിശേഷം തകർന്നു വീണു. ഇത്തവണയും സൂപ്പർ പോരാട്ടമാണ് സംവരണ മണ്ഡലങ്ങളിലൊന്നായ ആലത്തൂരിൽ. കോച്ചേരിൽ രാമൻ നാരായണൻ എന്ന കെ ആർ നാരായണനെയും വിദ്യാർത്ഥിയായിരിക്കെ എസ് ശിവരാമനെയും ലോക്സഭയിൽ എത്തിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. പാലക്കാടൻ ചുരത്തിലുള്ള നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും തുടങ്ങുന്ന പഴയ ഒറ്റപ്പാലമാണ് പേരുമാറി ആലത്തൂർ മണ്ഡലമായത്. പാലക്കാട് തൃശൂർ ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. പാലക്കാട് ജില്ലയിൽപ്പെട്ട ചിറ്റൂർ, നെന്മാറ, തരൂർ, ആലത്തൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളുമാണ് ആലത്തൂരിൽ ഉൾപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ കുത്തകയായപ്പോൾ CPM CPMൻ്റെ കുത്തകയായപ്പോൾ കോൺഗ്രസും മാറി മാറി ജയിച്ചു. 1977 കോൺഗ്രസിൻ്റെ കെ കുഞ്ഞമ്പുവാണ് ആദ്യമായി ലോക്സഭയിൽ എത്തിയത്. 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്നും യുവനേതാവ് എത്തിയ AK ബാലൻ സീറ്റ് തിരിച്ചുപിടിച്ചു. കൈവിട്ടുപോയ മണ്ഡലം ഒപ്പം നിർത്താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർത്തിയത് KR നാരായണനെ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും പഠിച്ചിറങ്ങിയ ഹാറോൾഡ് ലാസ്കിയുടെ ശിഷ്യനെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. രാഷ്ട്രീയത്തിലേക്ക് നാരായണനെ ക്ഷണിച്ച ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം ശരിയെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു. KR നാരായണനെ മണ്ഡലം 3 തവണ തുടർച്ചയായി ജയിപ്പിച്ചു. മണ്ഡലത്തിലെ ആദ്യ ഹാട്രിക്. നാരായണനെതിരെ സംവിധായകൻ ലെനിൻ രാജേന്ദ്രനെ വരെ CPM പരീക്ഷിച്ചെങ്കിലും ലക്ഷ്യം കണ്ടില്ല. അദ്ദേഹം ഉപരാഷ്ട്രപതിയായതിനെ തുടർന്ന് 1993 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ മുതിർന്ന സ്ഥാനാർത്ഥി KK ബാലകൃഷ്ണനെ അട്ടിമറിച്ച് പുതുമുഖമായ എസ് ശിവരാമൻ ഒറ്റപ്പാലം തിരിച്ചുപിടിച്ചു. 1.32 ലക്ഷമായിരുന്നു അന്നത്തെ 26-കാരൻ്റെ ഭൂരിപക്ഷം. 1996 തെരഞ്ഞെടുപ്പിൽ CPM നിർത്തിയത് എസ് അജയ്കുമാറിനെ. 2004 വരെ വിജയം അജയ്കുമാറിനൊപ്പം നിന്നു. മണ്ഡലം ഇടതുമുന്നണിയുടെ കോട്ടയാക്കി. ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ തവണ ലോക്സഭയിലെത്തുന്ന യുവ നേതാവായി അജയകുമാർ. 2009 പുനഃക്രമീകരണത്തോടെയാണ് ഒറ്റപ്പാലം മാറി ആലത്തൂർ മണ്ഡലമായത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ കോട്ട കാക്കാൻ ഇടതുമുന്നണി നിർത്തിയത് SFI നേതാവ് PK ബിജുവിനെ, കോൺഗ്രസ് NK സുധീറിനെയും. പ്രതിഭകളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത ചരിത്രഭൂമി ബിജുവിനെ ലോക്സഭയിലെത്തിച്ചു. ഭൂരിപക്ഷം 20,960. 2014 CPM ബിജുവിന് തന്നെ അവസരം നൽകി. ഇത്തവണ UDF KA ഷീബയെ സ്ഥാനാർത്ഥിയാക്കി. വോട്ടെണ്ണിയപ്പോൾ ബിജുവിൻ്റെ ഭൂരിപക്ഷം 37,444 വർദ്ധിച്ചു. KR നാരായണൻ്റെയും അജയകുമാറിൻ്റെയും ഹാട്രിക് വിജയത്തിനൊപ്പം എത്തുകയെന്ന ലക്ഷ്യത്തോടെ 2019 മൂന്നാം തവണയും ബിജുവിനെ തന്നെ LDF രംഗത്തിറക്കി. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രമ്യ ഹരിദാസിനെയും. നഷ്ടപ്പെടുവാൻ ഒന്നുമില്ലാതെ ആലത്തൂരിലെത്തിയ രമ്യ നടത്തിയത് തകർപ്പൻ പോരാട്ടം. നാടൻ പാട്ടുകളുമായി എത്തിയ രമ്യയെ നാട്ടുകാർ പാട്ടും പാടി സ്വീകരിച്ചു. അതിനൊപ്പം രാഹുൽ തരംഗവും. വോട്ടെണ്ണിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അഭിമാനക്കോട്ട തകർന്നു വീണു. 1.5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ചരിത്ര ഭൂരിപക്ഷത്തിലായിരുന്നു രമ്യയുടെ മിന്നുന്ന വിജയം. KR നാരായണനിൽ നിന്ന് എസ് ശിവരാമൻ പിടിച്ചെടുത്ത ഒറ്റപ്പാലം 27 വർഷത്തിന് ശേഷം CPMനെ കൈവിട്ടു. അതും മണ്ഡല ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും BJPയുടെ വോട്ട് വിഹിതത്തിൽ ക്രമാതീതമായ വർധനവുണ്ട്. 2009 തെരഞ്ഞെടുപ്പിൽ M. ബിന്ദു 53,890 വോട്ട് നേടിയപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ഷാജുമോൻ 87,803 വോട്ടുകൾ നേടി. 2019 BDJS സ്ഥാനാർത്ഥി TV ബാബുവിനായിരുന്നു BJP രംഗത്തിറക്കിയത്. 89,837 വോട്ടുകൾ നേടി. ഇത്തവണ മോദി സർക്കാരിൻ്റെ വികസനം മുൻനിർത്തി 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടാനാവുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. കോട്ട കാക്കുകയാണ് ഇരുകൂട്ടരും ലക്ഷ്യമിടുന്നത്. സാധാരണക്കാരൻ്റെ ജീവിതം തൊട്ടറിയുന്നവരെ കളത്തിലിറക്കിയാണ് ഇരുകൂട്ടരും വിജയം കാത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകളിൽ ഇടതുമുന്നണി അതിദൂരം മുന്നിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് വേറെ തന്നെയാണെന്നാണ് കോൺഗ്രസും പറയുന്നത്.